കർണാടകയിലെ ഷിരൂരിൽ തിരച്ചിൽ അവസാനിപ്പിക്കില്ല. ഗംഗാവലി പുഴയിലെ തിരച്ചിൽ തുടരുമെന്ന് കാർവാർ എം എൽ എ സതീഷ് സെയിൽ. നാളെ റെഡ് അലർട്ടായതിനാൽ സാഹചര്യം നോക്കിയായിരിക്കും തിരച്ചിലെന്നും എം എൽ എ അറിയിച്ചു. ഇന്നത്തെ തിരച്ചിൽ പുഴയിൽ നിന്നും വീണ്ടും ലോറിയുടെ ഭാഗം കണ്ടെത്തി. ലോറിയുടെ പിൻഭാഗത്തെ ടയറുകളാണ് കണ്ടെത്തിയത്. അതേസമയം പുഴയുടെ തീരത്ത് നിന്ന് മനുഷ്യന്റെ എല്ല് കണ്ടെത്തിയെന്ന പ്രചരണം തെറ്റെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കണ്ടെത്തിയത് പശുവിന്റെ എല്ലെന്ന് ബംഗളൂരുവിലെ ലാബിൽ നടത്തിയ പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ആനന്ദുണ്ട് വിവരങ്ങളുമായി. ആനന്ദ്, കഴിഞ്ഞ ദിവസം തെറ്റായ ഒരു പ്രചരണം വലിയ രീതിയിൽ അല്ലെങ്കിൽ വ്യാപകമായി തന്നെ പ്രചരിച്ചിരുന്നു, ആ കിട്ടിയ എല്ല് മനുഷ്യന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ മനുഷ്യന്റെ എല്ലാണ് എന്ന് കാണിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കൈ ഭാഗമാണ് ആ എല്ലിന്റെ ഭാഗം എന്ന് കാണിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത്തരം ദൃശ്യങ്ങളും അത്തരം വിവരങ്ങളും പ്രചരിച്ചിരുന്നു. ഇത്തരം തെറ്റായ ചില വിവരങ്ങൾ അവിടെ നിന്ന് പ്രചരിപ്പിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ ഇത്തരക്കാർക്കെതിരെ നടപടി കൃത്യമായി തന്നെ ഈ ഒരു അവസരത്തിൽ, കാരണം ഇത്രയും പ്രതീക്ഷയോടുകൂടി അർജുനെയും അർജുനോടൊപ്പം കാണാതായവരെയും കാത്തു നിൽക്കുന്ന ചില മനുഷ്യരുണ്ട്, അല്ലെങ്കിൽ കേരള സമൂഹം ഒട്ടാകെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അർജുന്റെ വിവരങ്ങൾ അറിയാൻ. ഈ ഒരു സമയത്ത് അത് മുതലെടുക്കും പോലെയാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ ഉണ്ടായത്. ഇത്തരം തെറ്റായ വിവരങ്ങൾ അവിടെ നിന്ന് നൽകുന്നത് ഇനിയൊരു നിയന്ത്രണം ഏർപ്പെടുത്തുമോ? ഇന്ന് നടത്തിയ തിരച്ചിലിൽ എന്തൊക്കെ നിർണായകമായ വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്? തീർച്ചയായും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ തിരച്ചിലിനൊടുവിൽ ഒരു അസ്ഥി ലഭിച്ചിരുന്നു. എന്നാൽ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ വരുന്നതിന് മുമ്പെയാണ് ഇത്തരത്തിൽ വിവിധ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും അടക്കം ഇത് മനുഷ്യന്റേതാണോ എന്നുള്ള ഒരു ചോദ്യവുമായി കൊണ്ട് പൊതുവെ പ്രചരണം നടന്നത്. നമുക്കറിയാം വളരെ വൈകാരികമായിട്ടുള്ള ഒരു സംഭവമാണ്, പ്രത്യേകിച്ച് ആ കുടുംബം അടക്കം അവിടെയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ലാത്ത വാർത്തകൾ നൽകുന്നതിന്റെ എന്തെങ്കിലും കനത്ത പ്രതിഷേധം ഔദ്യോഗികമായിട്ട് ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസത്തിൽ കണ്ടെത്തിയ അസ്ഥി ഭാഗം മനുഷ്യന്റേതല്ലെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ഫോറൻസിക് സർജനും വെറ്റിനറി ഡോക്ടർമാരാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഈ അസ്ഥി ഈ എഫ് എൽ എൽ ലാബിലേക്ക് അയക്കുന്നതിന് മുമ്പാണ് ഈ ഫോറൻസിക് സർജൻ പരിശോധന നടത്തുകയും തുടർന്ന് അത് മനുഷ്യന്റേതല്ലെന്ന് സ്ഥിരീകരണം നടത്തുകയും ചെയ്തത്. എന്തായാലും ഈ ഇന്നത്തെ തെരച്ചിലിൽ അർജുൻ ഓടിച്ചിരുന്ന ലോറിയായ ഈ ഭാരത് മനുഷ്യന്റെ ബാക്ക് ബമ്പറിന് സമാനമായ ഒരു ഭാഗം കണ്ടെത്തിയിരുന്നു. ഇത് ഈ അർജുന്റെ ലോറിയുടെ ക്രാഷ് ഗാർഡിന്റെ ഭാഗമാണെന്ന് ഒരു സംശയമുള്ളതായും ഈ ലോറി ഉടമ മനാഫ് ഒരു പ്രതികരണം നടത്തിയിരുന്നു. ഈ പോയിന്റ് ടൂവിൽ, അതായത് സി പി ടൂവിൽ നടത്തിയ തെരച്ചിലാണ് ഇവ കണ്ടെത്തിയത്. ഇതേ പോയിന്റിൽ നിന്ന് ഈ ലക്ഷ്മണന്റെ ചായക്കടയുടെ ഷീറ്റും ഒരു തോൾ സഞ്ചിയും ഉൾപ്പെടെ നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. എന്തായാലും വളരെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ 3 ദിവസങ്ങളാണ് ഇനി ഈ ഗംഗാവലിപ്പുഴ ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലെ തിരച്ചിൽ, അതായത് ഇനി വരും ദിവസങ്ങളിലെ തിരച്ചിൽ എത്രത്തോളം വളരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ സുഖകരമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതിനിടയ്ക്ക് തിരച്ചിൽ നിർത്തുമെന്നുള്ള ഒരു പ്രചാരണവും നടന്നിരുന്നു. പക്ഷേ തിരച്ചിൽ നിർത്തില്ല, തിരച്ചിൽ അവസാനിപ്പിക്കില്ല എന്ന് കാർവാർ എം എൽ എ സതീഷ് സെയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നാളത്തെ ഈ കാലാവസ്ഥ നോക്കിയായിരിക്കും നാളത്തെ തിരച്ചിൽ തീരുമാനിക്കുക എന്നാണ് എം എൽ എ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, ആനന്ദ് പുത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.